കോട്ടായി തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണം തിരിച്ചടിയായെന്നും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ന്യൂനപക്ഷ പ്രീണനം പരിധിവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് കൗൺസിലിൽ വിലയിരുത്തൽ. ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടു. നവകേരള സദസ്സ് ധൂർത്തായി മാറിയെന്നും ന്യൂനപക്ഷമെന്ന പരിഗണനയിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് സിപിഐയുടെ രീതിയല്ലെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. അലമീൻ തൊട്ടുമുക്ക് നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. അലമീൻ, വെൽക്കം ബാക്ക്. നേരത്തെ സിപിഐഎമ്മിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ സിപിഐയിൽ നിന്ന് വരുന്ന വിമർശനമെന്ന് പറയുന്നത് ഒന്നല്ല, ഒന്നിലധികം വിമർശനങ്ങളാണ്. അത് പൊതുവെ ചർച്ചയായിക്കൊണ്ടുമിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരിൽ പലരും അതേക്കുറിച്ചുള്ള കമൻറ്റുകളിലേക്ക് വരെ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സാരമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ പരിക്കിൻ്റെ കാരണം എന്തൊക്കെയാണ് എന്ന് ഘടകകക്ഷി, അതും പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെ വിമർശനം ഉന്നയിക്കുകയാണ്. എന്തൊക്കെയാണ് സിപിഐ പറയുന്നത്? സുജയ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സിപിഐ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ ജില്ലാ കൗൺസിൽ യോഗങ്ങൾക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാന കൗൺസിലിൽ എങ്ങനെ വിമർശനം വരും എന്ന് മാത്രമല്ല, ഇടതുമുന്നണി നേതൃയോഗം ചേരുമ്പോൾ ഈ വിഷയം നേതാക്കൾ എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസം ചേർന്ന തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിലും വലിയ വിമർശനം സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം സിപിഐയുടെ നിലപാടിനെതിരെയും ഇടതുമുന്നണിയുടെ നയങ്ങൾക്കെതിരെയും വലിയ വിമർശനം ഉയർന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം മുഖ്യമന്ത്രിക്കയുടെ ധാർഷ്ട്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗങ്ങൾ നോക്കിക്കാണുന്നത്. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി മാറാതെ ഈ ഭരണം നന്നാവില്ല. ഇനിയും 2 വർഷം ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കാനുണ്ട്. ഈ മുഖ്യമന്ത്രിയും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭരണം നന്നാവില്ല, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയുണ്ട് എന്നതടക്കമുള്ള ഗുരുതര വിമർശനമാണ് സിപിഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും തിരിച്ചടിയായി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള സിപിഐയുടെ ജില്ലാ കൗൺസിലിലെ, തിരുവനന്തപുരം ജില്ലാ കൗൺസിലിലെ വിമർശനം. മറ്റൊന്ന്, പൊതുവായി ഇടതുമുന്നണിയുടെയും അതുപോലെ തന്നെ സിപിഐയുടെയും നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾക്കും സമീപനങ്ങൾക്കും എതിരായിട്ടുള്ള വിമർശനമാണ്. അതിലൊന്ന്, ഈ ന്യൂനപക്ഷ പ്രീണനം കടന്നുപോയി എന്നുള്ളതാണ്. അത് കൂടുതലായിപ്പോയി. അതിൻ്റെ ഭാഗമായി മറ്റ് പല വിഭാഗങ്ങളും മുന്നണിയെ കൈവിടുന്നൊരു സാഹചര്യമുണ്ടായി. അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്നുള്ളതാണ്. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ സിപിഐ നടത്തിയിരുന്നു, എൽഡിഎഫ് നടത്തിയിരുന്നു, പല പൊതുയോഗങ്ങൾ നടത്തിയിരുന്നു. സിപിഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗങ്ങൾ നോക്കിക്കാണുന്നത് ഈ പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധ യോഗങ്ങളൊക്കെ അത് രാഷ്ട്രീയ യോഗങ്ങൾക്കപ്പുറം മതപരമായ യോഗങ്ങളായി മാറിപ്പോയി എന്നുള്ളൊരു വിമർശനം കൂടി അവർ ഉന്നയിക്കുന്നു. മതമേലധ്യക്ഷന്മാർക്ക് വേദികളിൽ പ്രാമുഖ്യം നൽകി, അതുകൊണ്ട് തന്നെ ഈ ഈഴവ മറ്റു വിഭാഗങ്ങളൊക്കെ തന്നെ തങ്ങളെ കൈവിടുന്ന സാഹചര്യമുണ്ടായി. അത് സർക്കാരിനെതിരായിട്ടും എൽഡിഎഫിനെതിരായിട്ടുമാണ്. ഒപ്പം സിപിഐയും സമാനമായ രീതിയിൽ ന്യൂനപക്ഷ ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ പല നിലപാടും സ്വീകരിക്കുന്നു. അത് പൊതുവിൽ പാർട്ടിക്കില്ലാത്തൊരു പാരമ്പര്യമാണ്. ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പി പി സുനീറിനെ തീരുമാനിച്ചതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിച്ചത് പാർട്ടിയിലെ ന്യൂനപക്ഷ മുഖം എന്നുള്ളതാണ്. അങ്ങനെ ന്യൂനപക്ഷ പിന്തുണയുടെ അടിസ്ഥാനത്തിലോ ന്യൂനപക്ഷങ്ങൾ എന്നുള്ളതിൻ്റെ പേരിലോ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രിവിലേജോ പദവികളോ പാർട്ടി ആർക്കും ഇതുവരെ കൽപ്പിച്ച് നൽകിയിട്ടില്ല. പാർട്ടിക്ക് പരിചിതമല്ലാത്തൊരു സ്വഭാവമാണ്, ഒരു രീതിയാണ്, ശൈലിയാണ് എന്നൊരു വിമർശനം കൂടി ഉന്നയിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നൊക്കെ മാറണമെന്നുള്ളതാണ് ഒരാവശ്യമായി ഉയർന്നു വരുന്നത്. അതോടൊപ്പം നവകേരള സദസ്സ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിൻ്റെ മുഖം ഇനിക്കാനായി നടത്തിയ നവകേരള സദസ്സ് അത് ധൂർത്തായി മാറി, വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടന്നു. ഉദ്യോഗസ്ഥരുൾപ്പെടെ അതിന് രംഗത്തിറക്കിക്കൊണ്ട് പണം പിരിച്ചു. ഇതെല്ലാം വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നുള്ളൊരു വിമർശനമാണ് സിപിഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത്. മറ്റ് പല ജില്ലകളിലും ഉയർന്നു വന്ന നേതൃയോഗങ്ങളിലൊക്കെ സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ സിപിഐയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഇനി പഴിച്ചിട്ടെന്ത് കാര്യം എന്നൊരു ചോദ്യമായിരുന്നു ഉയർന്നു വന്നത്. ഈ യോഗങ്ങളുടെ, സിപിഐയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ ഉയർന്നു വന്ന, ജില്ലാ കൗൺസിൽ യോഗങ്ങളിലൊക്കെ ഉയർന്നു വന്ന ഈ വിമർശനങ്ങൾ, അത് എൽഡിഎഫ് യോഗത്തിൽ സിപിഐ തങ്ങളുടെ വിമർശനമായി ഉന്നയിക്കുമോ, തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇത്തരം വിമർശനങ്ങളുണ്ട് അത് തിരുത്തണം എന്ന തരത്തിൽ ഉയർത്തി കാട്ടുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇനി അതല്ല, അതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതാക്കളെ ഏറ്റെടുക്കാതെ ജില്ലാ നേതാക്കളെ കളത്തിലിറക്കി സർക്കാരിനെയും മുഖ്യമന്ത്രിയും പഴിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണോ എന്നതൊക്കെ ഏറെ പ്രധാനമാണ്. അതിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സിപിഐയെ സംബന്ധിച്ചിടത്തോളം ചില വിചിന്തനങ്ങൾക്ക് സഹായകമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ പരസ്യ വിമർശനങ്ങളിലേക്ക്, അല്ലെങ്കിൽ നേതൃയോഗങ്ങളില്ലാത്ത തരത്തിലൊരു വിമർശനങ്ങളിലേക്ക് അവർ വന്നു തുടങ്ങിയത്. അത് എത്രത്തോളം തിരുത്തലുകൾക്ക് സഹായകമാകും, പ്രചോദനമാകും എന്നുള്ളത് മാത്രം ഇനി കണ്ടറിഞ്ഞാൽ മതി. സുജ, ഓക്കെ, ഒരു ജില്ലാ കൗൺസിലിൽ നിന്ന് തുടങ്ങുക, നേരത്തെ വിമർശനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പതിവ്, അത് മറ്റ് 2-3 ജില്ലാ കൗൺസിലുകളിൽ കൂടി സമാനമായ വിമർശനം ഉയരുന്നു, അതിനുശേഷം സെക്രട്ടറിയിലൂടെ അത് കേൾക്കുന്ന ഒരു കാനം ശൈലി നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ബിനോയ് വിശ്വത്തിൻ്റെ ശൈലി
കുറച്ച് വ്യത്യസ്തമല്ലേ. അതുകൊണ്ട് എങ്ങനെയായിരിക്കും വിമർശനം എന്നുള്ളത് അത് കുറച്ചുകൂടി ഇപ്പോൾ LDF ഇപ്പോൾ CPIM യോഗം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ജില്ലാ കൗൺസിലിൽ നിന്ന് ഈ വിമർശനം വാർത്തയായി വരുന്നത് എന്നതും പ്രധാനമല്ലേ അലമീൻ. തീർച്ചയായും അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് സംസ്ഥാന നേതൃയോഗങ്ങൾ തുടർച്ചയായി ചേരാനിരിക്കുന്നു. അതിന് തൊട്ട് മുൻപ് തലസ്ഥാന ജില്ലാ കൗൺസിൽ തന്നെ അത്തരമൊരു യോഗം ചേർന്നൊരു മുന്നറിയിപ്പ് നൽകുമ്പോൾ CPMന്റെ ഇന്ന് ചേരാനിരിക്കുന്ന നേതൃയോഗങ്ങളിൽ ഈ വിഷയം കൂടി പരിഗണിക്കണം, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളുണ്ട്, അത് കാണാതെ പോകരുത്, അതുകൂടി ചർച്ചയ്ക്കെടുക്കണം, തിരുത്തലുകൾക്ക് വിധേയമാകണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി തന്നെ അതിനെ വിലയിരുത്തണം. മുന്നറിയിപ്പ് എന്നതിനപ്പുറത്തേക്കും യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട അജണ്ടയുടെ മിനിറ്റ്സ് CPI തങ്ങളുടെ ഈ വിമർശനങ്ങളിലൂടെ തയ്യാറാക്കി കൊടുക്കുന്നു അനൌദ്യോഗികമായിട്ടാണെങ്കിൽ കൂടി എന്നുകൂടി വേണമെങ്കിൽ അനുമാനിച്ചാലും തെറ്റില്ല. കാരണം അത് CPM കാണുമോ എന്നുള്ളതാണ്, അത് കണ്ട് തിരുത്തലുകൾക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ്. ആ വിമർശനങ്ങൾ കൂടി മുഖവിലക്കെടുത്തൊരു ചർച്ചകൾക്ക് CPMന്റെ ഈ യോഗങ്ങൾ വേദിയാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും അവിചാരിതമായിട്ടുള്ള ഒരു ചർച്ചയല്ല CPIയിൽ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വിമർശനങ്ങൾ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇന്നലെ ചർച്ച നടന്നെങ്കിലും ആ വാർത്തകൾ ഇന്ന് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ന് നടക്കുന്ന CPMന്റെ ചർച്ചകളെ സ്വാധീനിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ തർക്കവുമില്ല. പക്ഷേ അത് CPIM എങ്ങനെ എടുക്കും, എങ്ങനെ പരിഗണിക്കും, അതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സുജ, ഓക്കെ, താങ്ക് യു അലമീൻ. കൂടുതൽ പ്രതികരണങ്ങളും ഒക്കെയായി നമുക്ക് ഈ വാർത്തയിലും തുടരാം. ഇന്നത്തെ രണ്ട് തലക്കെട്ടുകൾ അത് അലമീൻ്റെ കോൺട്രിബ്യൂഷനായി വരികയാണ്. അലമീൻ ഇങ്ങനെ തന്നെ ഉഷാറായി മുന്നോട്ട് പോകട്ടെ. തലക്കെട്ടുകൾ, അതായത് കൂടുതൽ സംഭാവനകൾ കൂമ്പാരങ്ങളാവുമ്പോൾ പരിപാടി ഗംഭീരമാകുമെന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ അതുപോലെ വാർത്തകൾ ഇങ്ങനെ തുടർച്ചയായി വന്ന് വീണുകൊണ്ടേയിരിക്കട്ടെ നമ്മുടെ പ്രേക്ഷകരിൽ.